ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1994 എസ് എസ് എൽ സി ബാച്ചിന്റെ റീയൂണിയന്റെ ഭാഗമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തും. വിദ്യാർത്ഥികൾ ആയിരുന്നു ഞങ്ങൾ 30 വർഷമായി അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങളടക്കം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കമെന്ന നിലയിലാണ് ലോകപ്രശസ്തനായ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ശ്രീ ഡോക്ടർ പി വി ഗംഗാന സാറിനെ നാളെ കൂട്ടം സെൻറ്റ് മേരീസ് പാരിഷ്കാളിൽ 10 മണി മുതൽ 12:30 വരെ അദ്ദേഹത്തിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സ്കൂൾ മാനേജർ ആൻഡോ ചേരന്തുരത്തച്ഛനാണ്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ശ്രീ ആൻ്റണി, ശ്രീ വർഗീസ് സാറ് തുടങ്ങിയവരുടെ സാന്നിധ്യം അതിനകത്തുണ്ടാകും. സ്കൂളിലെ വിദ്യാർത്ഥികളെ മാത്രമല്ല പൊതുവെ ഈ ഒരു ബോധവൽക്കരണം ചേർത്തല സമൂഹത്തിന് തന്നെ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടാകണം. വ്യാഴാഴ്ച നടക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ചേരാൻ തുരുത്തി ഉദ്ഘാടനം ചെയ്യും. ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ വി പി ഗംഗാധരൻ ക്ലാസ് നയിക്കും. റീയൂണിയൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി കിരൺ അധ്യക്ഷത വഹിക്കും. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാൾ എം ജെ വർഗീസ് ഡോക്ടർ പി വി ഗംഗാധരനെ ആദരിക്കും. ചെയർമാൻമാരായ കെ ജെ എബിമോൻ, പി കിരൺ, സുജിത് പി പൈ, ജനറൽ കൺവീനർ ജി ബി ജോസ്, ജോയിന്റ് കൺവീനർ വി പി ജോസഫ്, അജയൻ ജി നായർ എന്നിവർ സംസാരിക്കും. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യം, ഓരോ ദിവസവും ക്യാൻസർ എന്ന മഹാരോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ നിന്ന് വേണം നമുക്ക് ഇതുപോലത്തുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 94 ബാച്ചിൻ്റെ ഈ ഒരു പ്രവർത്തനം. നമ്മൾക്ക് ഏറ്റവും ഇന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകപ്രശസ്തനായിട്ടുള്ള ആ ഡോക്ടറുടെ കുറച്ച് സമയം നമുക്ക് ലഭിക്കുക എന്ന് തന്നെ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണേണ്ടതും അത് പ്രയോജനപ്പെടുത്തേണ്ടത് വിദ്യാർത്ഥികളും അതുപോലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാരുമാണ്. നമ്മൾ അവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും ഈ ഒരു ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് നമ്മുടെ ഈ പ്രാദേശികമായിട്ട് ചേർത്തല പൊളിഫാമിലിയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നൊരു ക്രമീകരണം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. മുട്ടം പോളിഫാമിലിയുടെ മുട്ടം പരിക്കാളിലാണിത് നമ്മൾ ഇതിനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. എത്ര പേര് വന്നാലും നമ്മൾക്ക് അവിടെ ഇരുന്ന് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡോക്ടറോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം, കുട്ടികൾക്ക് സംശയങ്ങളുണ്ടാവാം, കാരണം ഓരോ ചെറിയ കുട്ടിക്കും ഇന്ന് ക്യാൻസർ ഉണ്ട് എന്നുള്ളതാണ് പഠന റിപ്പോർട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിക്കും നേരിട്ട് ആ ഡോക്ടറോട് സംസാരിച്ച് അതിൻ്റെ സംശയം തീർക്കാവുന്ന ഒരു സംവിധാനവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. റീയൂണിയൻ്റെ ആദ്യത്തെ പ്രവർത്തനമാണ് ക്യാൻസർ ബോധവൽക്കരണം. ഇതോടുകൂടി തന്നെ നമ്മൾ കൂട്ടത്തിൽ പഠിച്ച സഹപാഠികൾ ഒത്തിരി പേര് വിദേശത്തും ഒത്തിരി പേര് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ആലോചിച്ച് നമ്മളൊരു വലിയൊരു ചാരിറ്റി പ്രവർത്തനം, പിന്നെ അതേപോലെ തന്നെ ഈ സമൂഹത്തിന് ഉതകുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയെ നേരായ വഴിക്ക് നയിക്കാനായിട്ടുള്ള ഒരു രക്ഷകർത്താക്കളുടെ ഒരറിവില്ലായ്മ, അതായത് ഈ സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ അതിൻ്റെ എങ്ങനെയുള്ള ഉപയോഗങ്ങൾ, അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളും കൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു തുടക്കമാണ്.